തെരുവുനായ പ്രശ്നത്തിന് നിയമം അനുശാസിക്കുന്ന പരിഹാരങ്ങൾ കാണാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം പരാജയപ്പെടുത്തുന്നിടത്ത് നിസ്വാർത്ഥ സേവനം നടത്തുകയാണ് അത്യപൂർവം ചില തെരുവുനായ പരിപാലകർ. തെരുവുനായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റി പരിപാലിക്കുന്ന ഇവർക്ക് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് തികഞ്ഞ അവഗണന. പയ്യന്നൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. പെരിങ്ങോം അരവഞ്ചാലിനടുത്ത് ദുർഘടമായ മൺറോഡിലൂടെ മാത്രം എത്തിച്ചേരാവുന്ന ഒരു കുന്നിൻ ചെരുവിലാണ് സൗമ്യ സിവിയുടെ വീട്. പെയിന്റിംഗ് തൊഴിലാളിയായ പി ദിലീപിന്റെ ഭാര്യ സൗമ്യയുടെ 10 സെന്റ് പുരയിടത്തിൽ ഇന്ന് 25 തെരുവുനായ്ക്കളുണ്ട്. ഡോഗ് ക്യാച്ചിങ്ങിലും ഹാൻഡ്ലിങ്ങിലും ജില്ലാ പഞ്ചായത്തിന്റെ പരിശീലനം ലഭിച്ച സൗമ്യയ്ക്ക് തെരുവിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്ന നായ്ക്കളെല്ലാം ഉറ്റ ചങ്ങാതിമാരാണ്. എല്ലാവർക്കും പേരുണ്ട്, മേൽവിലാസമുണ്ട്. ഭർത്താവും ഭർത്താവിന്റെ പിതാവായ പി നാരായണനുമെല്ലാം സൗമ്യയുടെ സഹായത്തിനുണ്ട്. ഭക്ഷണവും മരുന്നും പാർപ്പിടവും അതിനെല്ലാം അപ്പുറം ഹൃദയം നിറയ സ്നേഹവും നൽകി സൗമ്യ നായ്ക്കളെ പരിപാലിക്കുന്നു. പയ്യന്നൂർ സ്വദേശിയും തെരുവ് നായകളുടെ പരിപാലനത്തിൽ 36 വർഷമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന സി പി ഹരിഗോവിന്ദനാണ് നായകളുടെ ഭക്ഷണത്തിനും മരുന്നിനുമായി ചിലവാകുന്ന തുക സൗമ്യയ്ക്ക് നൽകുന്നത്. ഹരിഗോവിന്ദൻ സ്വന്തം കയ്യിൽ നിന്ന് ഈ ഇനത്തിൽ പ്രതിമാസം 15,000 രൂപ മുടക്കുന്നു. സൗമ്യയുടെ വീട്ടിലെ നായ്ക്കൾക്കു പുറമെ പയ്യന്നൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 നായകൾക്ക് അതാതിടത്ത് ഭക്ഷണവും മരുന്നും എത്തിച്ചു നൽകുന്നുമുണ്ട് ഇദ്ദേഹം. സ്വന്തം പണവും സമയവും ഊർജവും മുടക്കി തെരുവ് നായകളെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പരിപാലിക്കുന്ന ഇവർക്ക് പക്ഷേ ധാരാളം പരാതിയുണ്ട്. നമുക്കിപ്പം മതിൽ വേണം, വേസ്റ്റ് കുഴി വേണം, പിന്നെ അവർക്ക് സ്കിൻ ഡിസീസ് ഒക്കെ ആയിട്ടുള്ളവരൊക്കെയാണ് ചിലപ്പം വരുന്നത്. അപ്പൊ അവർക്ക് മെഡിസിൻസ് വേണം. അപ്പൊ അതൊന്നും ഇപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ആരോടെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെയാണ് ഓരോ ഗുളികയൊക്കെ എത്തിക്കുന്നത്. ഇവിടെ സിമ്പാരിക്കൊക്കെ 600 രൂപ 700 രൂപയൊക്കെ വിലയുണ്ട്. അത് കണ്ണൂരിൽ തന്നെ പോയി വാങ്ങിക്കണം. പിന്നെ ഇവരെ സൗണ്ട് ഒരു പ്രശ്നമാണ്, പക്ഷെ ഞാൻ പരമാവധി അത് അവരെ സൗണ്ട് ആക്കാത്ത രീതിയിൽ, ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവർ കൂക്ക് തുടങ്ങും. അപ്പൊ അച്ഛനെ അമ്മേനെയൊക്കെ നിർത്തിയിട്ടൊക്കെ ഞാൻ ഇവിടുന്ന് പോകുക. അപ്പൊ ഇവരുടെന്ന് പറഞ്ഞാല് ഇവിടെ ചെള്ളിന്റെ പ്രശ്നം ഉണ്ടാവും വേനൽക്കാലാവുമ്പോൾ. അതൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് സിമെന്റ് ഇട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കണം. സർക്കാർ ചെയ്യേണ്ടതാണ് തങ്ങൾ ചെയ്യുന്നതെന്ന ഉറച്ച ബോധ്യമുണ്ട്, പ്രതിഷേധവുമുണ്ട്. ഹരിഗോവിന്ദനും സൗമ്യയുമെല്ലാം തെരുവിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരുന്ന നായ്ക്കൾ മിക്കവയും രോഗബാധിതരോ അപകടത്തിൽ പരിക്കേറ്റ് ചാകാറായവയോ ഒക്കെയാണ്. പക്ഷേ പരിചരണവും മരുന്നും സ്നേഹവും അഭയവും നൽകുന്നതോടെ എല്ലാ നായ്ക്കളും വേഗത്തിൽ ആരോഗ്യമുള്ളവരായി തീരുന്നു. കൊടുക്കുന്ന സ്നേഹം 10 മടങ്ങ് തിരിച്ചു നൽകുന്നു. ഞങ്ങള് ഇതിനെ ഒരു സംരക്ഷിക്കുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. ഈ മൃഗസംരക്ഷണം എന്ന് പറഞ്ഞ നായ്ക്കളെ കൊണ്ട് സംരക്ഷിക്കുകയല്ല, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ഒരു അവാർഡ് വാങ്ങിക്കുകയല്ല, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിന്നൊരു വരുമാനം കണ്ടെത്തലല്ല, ഇതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. പക്ഷെ ഞങ്ങൾക്ക് ഇവരെ ഇഷ്ടമാണ്, ഏതൊരു മൃഗങ്ങളും നമ്മൾ ഇഷ്ടപ്പെടണം തന്നെയാണ് പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.